നമസ്കാരം. ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം എ എ റഹീം എന്ന DYFI അഖിലേന്ത്യാ നേതാവിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളോ 14 ജില്ലകളിലും ഭക്ഷണത്തിൽ മതം കലർത്തുന്നതിനെതിരെ, ശ്രദ്ധിക്കണം, ഭക്ഷണത്തിൽ മതം കലർത്തുന്നതിനെതിരെ ഫുഡ് സ്ട്രീറ്റ് എന്ന പേരിൽ ഒരു ഫെസ്റ്റ് നടത്തുകയുണ്ടായി. മുൻപ് നമ്മൾ ഫാസിലിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സിനിമ കണ്ടിട്ടുണ്ട്. മമ്മൂട്ടിയും മോഹൻലാലുമാണ് അതിലെ നായകന്മാർ. അവരുടെ ആരാധകരെ കണക്കിലെടുത്ത് ആണ് എന്ന് തോന്നുന്നു മലബാർ പ്രദേശങ്ങളിൽ നായികയെ വിവാഹം കഴിക്കുന്നത് മമ്മൂട്ടിയും തെക്കൻ കേരളത്തിൽ മോഹൻലാലുമാണ് എന്ന് പറഞ്ഞ കണക്ക്. എറണാകുളത്തു നിന്നുള്ള ചിത്രങ്ങളിൽ പന്നി ഉണ്ടായിരുന്നു. അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ ആ സ്റ്റാളിൽ പന്നി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മലബാർ മേഖലകളിൽ അത് ഹലാൽ എന്നാണ് എഴുതിയിരുന്നത്. ഇനി ഇതൊക്കെ വെച്ച് സോഷ്യൽ മീഡിയയിലും വിഷ്വൽ മീഡിയയിലുമൊക്കെ പ്രശസ്തനായിട്ടുള്ള ശ്രീജിത്ത് പണിക്കർ ഒരു ട്വീറ്റ് ചെയ്തിരുന്നു. ഭക്ഷണത്തിൽ മതം കലർത്തുന്നതിന് എതിരെയാണ് നിങ്ങൾ ഇത് നടത്തിയതെങ്കിൽ എങ്ങനെയാണ് ഹലാൽ ഭക്ഷണം വന്നത്? ഹലാൽ എന്നത് തികച്ചും മതപരമായിട്ടുള്ളൊരു കാരണം തന്നെയാണ്. ഇത് റീട്വീറ്റ് ചെയ്തിരിക്കുന്നത് സുഭാഷിണി അലി എന്ന പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. അവർ ചോദ്യം ചോദിച്ചിരിക്കുന്നത് AA റഹീമിനോടാണ്. റഹീമെ, നിങ്ങൾ ഭക്ഷണത്തിൽ മതം കലർത്തുന്നതിന് എതിരെയാണ് ഇത് നടത്തിയതെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഹലാൽ വന്നതെന്ന്? സ്വാഭാവികമായിട്ടും റഹീമിനത് മറുപടി പറയാനില്ല. ഏതെങ്കിലും സാധാരണ അന്തംഗമികളൊക്കെ ആയിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ക്യാപ്സൂൾ കൊടുത്ത് അങ്ങ് നാവടപ്പിക്കാമായിരുന്നു. ഇത് അങ്ങ് പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്, തൽക്കാലം അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു എന്നറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ തന്നെ ഇന്നലെ തുടക്കത്തിൽ നല്ല സ്കോറ് ചെയ്ത് ആ DYFI മുന്നോട്ട് പോവുകയായിരുന്നു. അതിൻ്റെ ക്ലൈമാക്സ് വന്നപ്പോഴേക്കും ചീറ്റി എല്ലാം പോയി. അതുവരെ പൊക്കിക്കൊണ്ടുവന്ന സകല കാര്യങ്ങൾ, സകല ബിൽഡപ്പ് പൊട്ടി തകർന്നു പോയി അവസാനം വന്നപ്പോൾ. കാരണം ഒരേ ഏരിയയിൽ അത് ഹലാൽ ഭക്ഷണം, മറ്റൊരു ഏരിയയിൽ പന്നി. അത് തന്നെ മാറിയും തിരിഞ്ഞുമൊക്കെയാണ് കൊടുത്തതെന്നൊക്കെ പറയുന്നത്. എന്തായാലും സംഗതി പൊട്ടി പൊളിഞ്ഞു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഹലാൽ വിഷയവും തുപ്പോൽ വിഷയവും കൂടുതൽ ശക്തിയായിട്ട് തന്നെ പൊതു സമൂഹത്തിൻ്റെ ഇടയിൽ നിൽക്കുന്നു. ഇപ്പോഴും ഓരോ ദിവസം കഴിയും തോറും ഈ ഹലാൽ ബോർഡ് വെച്ചിരിക്കുന്ന ഹോട്ടലുകൾ ഒഴിവാക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. ഈ പ്രശ്നം കുറയുന്നില്ല, കൂടിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, മഴക്കാലമാണ്, സ്വാഭാവികമായിട്ടും പച്ചക്കറികൾക്കൊക്കെ വില കൂടേണ്ടതാണ്, അതിൻ്റെ ലഭ്യത കുറവുണ്ട്. പക്ഷേ അത് ഒരു യാഥാർത്ഥ്യമാണ് എന്നിരിക്കലും ഇന്നിപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ആ വാർത്ത കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. തക്കാളിയാണല്ലോ ഇപ്പം സംസാര വിഷയമായിരിക്കുന്നത്. 120 രൂപ, ചിലയിടങ്ങളിലൊക്കെ 150 ആവാൻ പോകുന്നു എന്ന് പറയുന്നു. പെട്രോളിനേക്കാളും കൂടുതൽ വിലയാണ് 1 കിലോ തക്കാളിക്ക്. അപ്പോൾ ഈ തക്കാളിക്ക് വില കൂടുന്നു. ഇവിടെ ഇടതുപക്ഷവും മറ്റു ചിലരൊക്കെ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കാൻ നോക്കുന്നുണ്ട് ഇത് മഴക്കാലമായതുകൊണ്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷേ മാധ്യമങ്ങളിൽ, നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിൽ ചിലർ നേരിട്ട് തന്നെ പൊള്ളാച്ചി ചന്തയിൽ ചെല്ലുകയും അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ മൊത്ത വില 65 രൂപയാണ്. അപ്പോഴാണ് സംശയം തോന്നുന്നത്, 65 രൂപ വില വരുന്ന ഈ സാധനം നമ്മുടെ ഇവിടെ എത്തുമ്പോൾ എങ്ങനെയാണ് ഇരട്ടി വിലയാവുന്നത്? അവിടെയാണ് ഒരുപാട് തവണ പലർ സംസാരിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള കാര്യമാണ് ഈ ഇടനില എന്ന സംഗതി. ഇടനിലക്കാരാണ് ഇത് ഇത്രയും ഈ വില വർദ്ധിക്കാനുള്ള കാരണമെന്ന്. ശരിയാണ്, സാമാന്യ ബുദ്ധി വെച്ച് ചിന്തിച്ചാൽ മനസ്സിലാവും, മഴ ഒരു കാരണമായിട്ട് അവിടെ തന്നെ നിൽക്കുന്നു, ഒക്കെ നിന്നോട്ടെ. പക്ഷേ അപ്പോഴും മൊത്ത വിലയ്ക്ക് 65 രൂപയിൽ കിട്ടുന്ന ഒരു സാധനം എങ്ങനെയാണ് കേരളത്തിലേക്ക് എത്തുമ്പോൾ ഇരട്ടി വിലയിലെത്തുന്നത് എന്ന് ചിന്തിക്കണം. ഇതിനൊക്കെ വേണ്ടിയിട്ടാവാം കേന്ദ്ര സർക്കാർ ഒരു നിയമവും കൊണ്ടുവന്നത്. അത് എല്ലാവരും കൂടെ കൂടി ചുരുട്ടി ഭരണത്ത് വെക്കേണ്ട ഒരവസ്ഥയിലെത്തിച്ച്. ഇനിയിപ്പോൾ കടന്ന് പച്ചക്കറിക്ക് വില കൂടുന്നു, സാധനങ്ങൾക്ക് വില കൂടുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഇനി അതുകൊണ്ടാണ് അല്ലെങ്കിലും BJP അല്ലെങ്കിൽ മോദിക്കും പറഞ്ഞു നിൽക്കാം, കണ്ടോ ഞങ്ങളൊരു നിയമം കൊണ്ടുവന്നതല്ലേ, നിങ്ങൾ തന്നെയല്ലേ അത് വേണ്ടാന്ന് പറഞ്ഞത്. മുൻപ് നമ്മുടെ ഇവിടുത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞ ഒരു വാചകമാണ് ഓർമ്മ വരുന്നത്, എന്നാൽ പിന്നെ അനുഭവിച്ചു, അല്ലാതെ ഇപ്പോൾ എന്താ ചെയ്യുക. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിനെ കണക്ക് പറയുകയാണെങ്കിൽ, ഇന്ന് 5987 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 9.04% ടെസ്റ്റ് പോസിറ്റിവിറ്റി നടക്കുന്നത്. 56 പേര് മരിച്ചതായിട്ടാണ് സർക്കാർ തന്നെ തരുന്ന വിവരങ്ങൾ. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.